കേരളം വീണ്ടും പ്രളയഭീതിയിൽ രണ്ട് ദിവസമായി നിർത്താതെ പെയ്ത കനത്ത മഴയിൽ നദികൾ കരകവിയുകയും ഡാമുകൾ നിറയുകയും ചെയ്തതോടെ കേരളം വീണ്ടും പ്രളയ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ശക്തമായതോടെ ജനം ഭീതിയോടെയാണ് ജീവിക്കുന്നത് രണ്ട് ദിവസമായി പെയ്ത തോരാമഴയിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് വീണ്ടും ഉരുൾപൊട്ടാനും നദികളിൽ വെള്ളം പൊങ്ങാനും ഇടയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അപകട മേഖലയിലുള്ളവരെ അടിയന്തരമായി മാറ്റാൻ കളക്ടർമാർക്ക് देशों में सरकार മലയോര മേഖലയിൽ രാത്രി ഗതാഗതം നിരോധിച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും തീരവാസികൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് നദികളും ഡാമുകളും നിറഞ്ഞതോടെ നാല് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വയനാട് പാലക്കാട് തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി വടക്കൻ ജില്ലകളിലും ഇടുക്കിയിലും നാളെയും അതിശക്തമായ മഴയ്ക്കും സാധ്യതകളുണ്ട് തിങ്കളാഴ്ചയോടെ മഴ കുറയും നാളെ മറ്റൊരു ന്യൂനമർദ്ദം രൂപം കൊള്ളുമെങ്കിലും കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്നാണ് നിഗമനങ്ങൾ പുറത്തു വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇന്നും തീവ്ര മഴയുടെ മുന്നറിയിപ്പാണ് ജില്ലയിലുള്ളത് പമ്പ ത്രിവേണി മുങ്ങിയ നിലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ നിമിഷ കൊണ്ട് ത്രിവേണിയിൽ ജലം ഇരമ്പിയെത്തി പമ്പയിലെ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി വലിയ മരങ്ങൾ വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തി ശബരിമല ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പമ്പ കക്കി നദികളിൽ കരകവിഞ്ഞ് ത്രിവേണി പൂർണ്ണമായി മുങ്ങി വ്യാഴാഴ്ച രാത്രി ജലനിരപ്പ് ഉയർന്നെങ്കിലും ഇന്നലെ രാവിലെ താഴ്ന്നിരുന്നു രാവിലെ പതിനൊന്നിനു ശേഷമാണ് വീണ്ടും വെള്ളം എത്തി ത്രിവേണി പൂർണ്ണമായും മുങ്ങിയത് റാന്നി ടൌണിൽ വെള്ളം കയറി ഇടയപ്പാറ ബസ് സ്റ്റാൻഡും സമീപ പ്രദേശങ്ങളും വെള്ളത്തിലായി ജില്ലയിലെ പമ്പ അച്ചങ്കോവിൽ മണിമല നദികൾ കരകവിഞ്ഞു ശബരിമല പാതയിൽ വടശ്ശേരിക്കര കന്നാമ്പാലത്തിന് മനോരമ മുക്കിനും മധ്യ വെള്ളം കയറി പമ്പാ നദിയിൽ നിന്നുള്ള വെള്ളം തോട്ടിലൂടെ എത്തിയാണ് റോഡ് മുങ്ങിയത് കനത്ത മഴയിൽ ശബരിമല പാതയിൽ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ശബരിമലയും പമ്പയും പുറം ലോകത്ത് നിന്നും ഒറ്റപ്പെട്ടു പാതയിൽ വാഹനഗതാഗതം ഗതാഗതം പൂർണ്ണമായി നിലച്ചു ഒറ്റക്കല്ല് പ്ലാം തോട് എന്നിവ ിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ഇനിയും നീക്കം ചെയ്യാനായിട്ടില്ല ഒറ്റക്കല്ല് ഭാഗത്തെ മണ്ണിടിച്ചിൽ ശനിയാഴ്ച ഉച്ചയോടെ ആയെങ്കിലും നീക്കം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ സീതത്തോട്ടിൽ നിന്നുള്ള അഗ്നിരക്ഷാ എത്തി റോഡിൽ വീണ് കിടന്ന മരങ്ങൾ മുറിച്ചു നീക്കി ശബരിമല പാതയിൽ പലയിടത്തും മണ്ണിടിയുമെന്ന് ഭീതിയുണ്ട് പ്ലാപ്പള്ളി രാജാമ്പറ അട്ടത്തോട് മേഖലയിൽ പലയിടത്തും ചെറിയ തോതിൽ മണ്ണിടിഞ്ഞു കിഴക്കൻ മേഖലയിൽ പെയ്ത കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും റാന്നിയിൽ വെള്ളം കയറി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു റാന്നി ടൗണിൽ മാമുക്ക് പേട്ട എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഇടിയപ്പാറ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി രാത്രി മണിയോടെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മാമുക്ക് ചേത്തോങ്കര എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു അത്തിക്കയം മടന്തമൺ റോഡിൽ രണ്ടിടത്തും വെള്ളം കയറിയിട്ടുണ്ട് ചെട്ടിമുക്ക് വലിയകാവ് റോഡിൽ പുള്ളോളി ഭാഗത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു മഴ കനത്താൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയായ രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയിലെത്തും അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ ശക്തമായ മഴ രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് നാല് സെന്റിമീറ്റർ ആയിരുന്നു ഈ വർഷം ഇതുവരെ പെയ്ത ഏറ്റവും വലിയ മഴയാണിത് വ്യാഴാഴ്ച പെയ്ത മഴയിൽ അണക്കെട്ടിലെ ജലനിരപ്പ് ആറടി ഉയർന്നിരുന്നു ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റി രണ്ടടി കടന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപതിന് ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി ഒരു മാസത്തിന് ശേഷമാണ് ത് ഇടുക്കിയിലെ കല്ലാർകുടി ലോവർ പെരിയാർ പൊന്മുടി ഇരട്ടയാർ പത്തനംതിട്ടയിലെ മുഴിയാർ തൃശൂരിലെ പെരിങ്ങൽകുത്ത് എന്നീ ചെറു ഡാമുകളിൽ ജലനിരപ്പ് അപകടനിലയിലും മുകളിലെത്തിയതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി ഉൾപ്പെടെയുള്ള വലിയ ഡാമുകളിൽ മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല